ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയും ദീപുവും ദീപുവിൻ്റെ മകനും പൂജയും ചിത്രയെല്ലാം കൂടെയും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുന്ന ഒരു രംഗമാണ്. അവിടെ അവരെല്ലാം കൂടെയും കൂടി രോഹിത്തിൻ്റെ ചിതാഭസ്മം അതിന് തൊട്ടു പിന്നിലുള്ള കടലിൽ ഒഴുക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുമിത്ര ചോദിക്കുന്നു, ഇവിടെ എന്താ രോഹിത്, നമ്മള് കടലിന് അങ്ങോട്ടല്ലേ പോകേണ്ടത് എന്ന്. അപ്പൊ പറയുന്നു, ചേച്ചി നമ്മൾ വന്ന സ്ഥിതിക്ക് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അങ്ങോട്ട് പോകാമെന്ന്. അപ്പൊ ചിതാഭസ്മം കാറിൽ നിന്ന് എടുക്കണ്ടേ, അത് അമ്പലത്തിൽ കയറ്റാൻ പാടില്ല. അയ്യോ, അത് അമ്പലത്തിൽ കയറ്റാനായിട്ട് പാടില്ല ചേച്ചി, നമുക്ക് തൊഴുത് കഴിഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ നേരത്ത് ചിതാഭസ്മം കാറിൽ നിന്ന് എടുത്താൽ മതി. ചേച്ചി വാ, നമുക്ക് തൊഴുതിട്ട് വരാം എന്ന് തന്നെ പറഞ്ഞ് അവരെല്ലാം കൂടെ തൊഴാനായിട്ട് അമ്പലത്തിനകത്തേക്ക് കയറുകയാണ്. എന്നാ ഇതേ സമയത്ത് അവിടെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ സുമിത്ര പൊട്ടിക്കരയുകയാണ്. എന്താ ചേച്ചി, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ദീപു, പെട്ടെന്ന് രോഹിത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ വന്നു. എനിക്ക് രോഹിത്തിന് വേണ്ടി ഇത് ചെയ്യേണ്ടതായിട്ട് വന്നല്ലോ ദീപു എന്നും പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ ചേച്ചി കരയല്ലേ എന്ന് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം പൂജമോളും അവിടെ സുമിത്രയെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു രഞ്ജിതയുടെ മകനെയാണ്. ആ തലതിർച്ചവൻ അവൻ ബൈക്കേ വരുമ്പോൾ ഫോൺ വരികയാണ്. ഫോൺ എടുക്കുന്നു. ഹലോ, ആ അച്ഛ, എന്താ മേടിച്ചുകൊണ്ട് വരാനോ? എനിക്കൊന്നും സമയമില്ല, വേണേ പോയി അച്ഛൻ മേടിക്ക്, എനിക്ക് അതിനുള്ള സമയമല്ല എന്ന് തന്നെ പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ വീണ്ടും ബൈക്ക് എടുത്തുകൊണ്ട് ചീറി പാഞ്ഞു വരികയാണ്. എന്നാൽ ഇതേ സമയം അമ്പലത്തിൽ നിന്ന് അവർ തൊഴുതിട്ടിറങ്ങുമ്പോൾ അവിടെ ദീപു പറയുകയാണ്, എടാ കണ്ണ, അപ്പു നീ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പൂജാ സാധനങ്ങൾ. ഇനിയിപ്പോൾ കർമ്മങ്ങളും കാര്യങ്ങളും തുടങ്ങാൻ പോവാ. ഇപ്പൊ പുറത്ത് രണ്ടു മൂന്ന് കടകളുണ്ട്, അപ്പൊ ആ കടകളിൽ ചെന്നിട്ട് നീ പൂജാ സാധനങ്ങൾ മേടിച്ചാൽ മതി. അച്ഛ, ഞാനോ? അച്ഛൻ പോയി മേടിക്കുന്നതല്ലേ നല്ലത്, കാരണം ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല, മേടിക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എനിക്ക് അറിയില്ലോ അച്ഛ എന്ന്. എടാ, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല, നീ അവിടെ ചെന്നിട്ട് ആ മേടിക്കേണ്ട സാധനങ്ങൾ അത് ഒന്നും പറയണ്ട, ചിതാഭസ്മം ഒഴുക്കാനായിട്ട് വന്നതാണ്, അതുകൊണ്ട് അതിന് വേണ്ട സാധനങ്ങൾ തരാൻ പറഞ്ഞാൽ മതി, അവർ കറക്റ്റായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു തരും, ഒരു കുഴപ്പവും ഇല്ല, നീ ചെല്ല് എന്ന് പറയുന്നു. അച്ഛാ, ഞാൻ എന്നാ പോയിട്ട് വരാം എന്ന് പറയുമ്പോഴേക്കും സുമിത്ര പറയുന്നു, എന്നാൽ പിന്നെ ഞാൻ പോയി മേടിച്ചിട്ട് വരാം എന്ന് പറയുന്നു. വേണ്ട അപ്പച്ചി, ഞാൻ പൊയ്ക്കോളാം എന്ന്. അപ്പം അവിടെ നിന്നിട്ട് പൂജമോള് പറയാണ്, അപ്പോ ഏട്ടാ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നു. ആ വാ പൂജ എന്ന് തന്നെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയാണ്. അവർ രണ്ടുപേരും പോകുമ്പോൾ അവിടെ രണ്ടുപേരുടെയും കാര്യം അപ്പു അപ്പുവിനോട് പറ അപ്പോ ഏട്ടാ പുറത്ത് അങ്ങേ മൂലക്കായിരിക്കും കടകളിലെ, ആ ഇറങ്ങുന്നോടത്ത് തന്നെ ഒരു രണ്ട് മൂന്ന് കടകളുണ്ട്, അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പൂജ എന്ന് തന്നെ പറഞ്ഞ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങും. ഒരു ബൈക്ക് വന്ന് വട്ടം അവരുടെ മുന്നിൽ അങ്ങ് ചവിട്ടുകയാണ്. ബൈക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് അവനാണ്, ആ രഞ്ജിതയുടെ മകൻ. അവൻ ഇറങ്ങിയപടി തന്നെ പൂജയുടെ അടുത്ത് വന്ന്, ആ അപ്പുണ്ടല്ലോ, പൂജയുണ്ട്, രണ്ടു പേരും കൂടെ എങ്ങോട്ടാണ്? എടി പൂജ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ, നീ മാറി നിൽക്ക്, നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? നിന്നെയൊന്ന് കാണാനായിട്ട്, നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ പിന്നെ എനിക്ക് വരണ്ടേ? വരാതിരിക്കാനായിട്ട് കഴിയില്ലോ, അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ വന്നത്. നീ മാറ്, ഇപ്പൊ സമയമില്ല, എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്നത്, അതുകൊണ്ട് നീ മാറിപ്പോ എന്ന് തന്നെ പറയുന്നു. എങ്ങോട്ട് മാറിപ്പോവാനായിട്ട്? ഇങ്ങോട്ട് പാടി എന്ന് തന്നെ പറഞ്ഞു. ആ തോളി പിടിക്കുമ്പം എൻ്റെ ദേഹത്ത് കൈവയ്ക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇനി മേലിൽ എൻ്റെ ദേഹത്ത് കൈവച്ചു പോയേക്കരുത്. നിന്റെ ദേഹത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് എല്ലാം കൈവയ്ക്കും, അത് തടയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല പൂജയെ എന്ന് തന്നെ പറഞ്ഞ് പൂജയുടെ കൈകളിലേക്ക് കയറി പിടിക്കുകയാണ്. പൂജ പറയുന്നു, വിടറ വിടറ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അവിടെ അപ്പു ഒരൊറ്റ അപ്പു ഇടിക്കുന്നില്ല കേട്ടോ. അപ്പൊ ആദ്യം പറയുകയാണ്, എടാ വിടറ നിന്നോട് വിടാനല്ലേ പറഞ്ഞേ, ഞങ്ങൾ ഇവിടെ വന്ന ഒരു നല്ല കർമ്മം ചെയ്യാനായിട്ടാ, നീ അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്ത് കർമ്മം? ഇവിടെ കർമ്മം ചെയ്യാനായിട്ട് എൻ്റെ രോഹിതങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് അത് അവളല്ലേ സുമിത്ര എന്ന് പറയുന്നത്, അവരാണ് ഇതെല്ലാം ചെയ്തത്, അവർ കാരണമാണ് എൻ്റെ രോഹിതങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത്, എൻ്റെ രോഹിതങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ വന്നത് കൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായത്, നിന്റെ അപ്പച്ചി, എന്നിട്ട് നീ ന്യായം പറയാൻ വരുന്നോടാ എന്ന് തന്നെ ചോദിക്കുമ്പോൾ, നീ എൻ്റെ അപ്പച്ചിയെ പറ്റി മോശമായിട്ട് പറയൂടാ എന്ന് ചോദിച്ചുകൊണ്ട് ദീപു അവനോട് ഒറ്റ അടിയും കൊടുക്കുകയാണ്. അവൻ എടുത്തടിച്ച് അവിടെ കാറിന് മേളിലേക്ക് വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ദീപു അല്ല നമ്മുടെ അപ്പു, അപ്പുവിനോട് ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ്. അപ്പു വീണ്ടും തെറിച്ച് റോട്ടിൽ ചെന്ന് വീഴുന്നു. അപ്പു അവിടെ നിന്ന് കൈ കുത്താ ചാടിയും എഴുന്നേക്കുകയാണ്, കരോട്ടക്കാരൊക്കെ എഴുന്നേക്കുന്ന പോലെ ചാടിയും എഴുന്നേറ്റ് നേരെ അവിടെ
അവൻ്റെ നേരെ ചെല്ലുന്നു. അവനോട്ട് ഒരു ഒറ്റ ചവിട്ട് തിരിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങും തിരിച്ച് നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് നടക്കുകയാണ്. അവസാനം അപ്പു കൊടുക്കുന്ന ഒരു ഒറ്റ ഇടിയില് അവൻ ഒരു കാറിന്റെ മുകളിലേക്ക് പോയി വീണ് അവിടെ ഒരു കല്ലിൽ പോയി മുഖം ഇടിച്ച് നല്ല രീതിയിൽ തന്നെ അവനോട്ട് പരിക്കേൽക്കുകയാണ്. അപ്പുവിനും തിരിച്ച് പരിക്കേൽക്കുന്നു. ഈ സമയത്ത് അപ്പുവിനെ അവൻ പിടിച്ച് ഇടിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അവൾ ചെന്നിട്ട് പൂച്ച ചെന്നിട്ട് തടയുകയാണ്. വിട് വിട് എന്ന് അവൻ വിടാൻ തയ്യാറാകുന്നില്ല. മാറി നിക്കടി എന്ന് പറയുമ്പോൾ അവൻ്റെ ചെവിക്കല് ചേർത്ത് പൂജ ഒരു ഒറ്റ അടി കൊടുക്കുകയാണ്. ആൾക്കാരെല്ലാം ഓടിക്കൂടുന്നു. ഇത് കണ്ട് അവന് ഭയങ്കരയേറെ നാണക്കേടായി. എടി, നിന്നെ ഇവരെ ഞാൻ വെറുതെ വിടുമെന്ന് നീയൊന്നും വിചാരിക്കണ്ട. നിന്നെയൊക്കെ ഞാൻ എടുത്തോളാം. ആ എടുക്കാൻ നീ വാട, ഇവിടെ തന്നെ ഞങ്ങൾ കാണും, കാണിച്ചു തരാടാ എന്ന് പറയുമ്പോൾ ആ കാണാടാ എന്ന് തന്നെ പറഞ്ഞ് അപ്പു പൂജയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പുവിൻ്റെ കൈ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് അവിടെ ദീപും സുമിത്രയും എല്ലാവരും കൂടെയും കൂടി അപ്പുവിൻ്റെ കയ്യിലുള്ള ആ ചോരെ കാര്യങ്ങൾ എല്ലാം തന്നെ ഒപ്പിയെടുക്കുന്നു. അങ്ങനെ അപ്പുവിനോട് ചോദിക്കുന്നു, എന്താ എന്താ സംഭവിച്ചതെന്ന്. അവനാ വന്നത് ആ രഞ്ജിതാനിയുടെ മോൻ എന്ന് തന്നെ പറയുമ്പോഴേക്കും അല്ലേലും അവനൊരു നിഷേധിയായ ചെറുക്കനാണ്, പക്ക ക്രിമിനലാണ്, പല കേസുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും അവനായിട്ട് വഴക്കൂടാൻ പോകുമെന്ന്. ഞങ്ങളായിട്ട് വഴക്കൂടാൻ പോയതല്ല, അപ്പച്ചിയെ പറ്റി മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനപ്പോൾ അവനായിട്ട് കയറി കോർത്തു. അത് തന്നെ മോനെ, നിനക്ക് വേറെ എവിടെ മുറിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ആവശ്യത്തിന് അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൻ മുറിവായിട്ടാണ് പോയിരിക്കുന്നത്. മോനെ, അവൻ ഇനി അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം പൂജ പറയുകയാണ്, അപ്പുവേട്ടനെ അങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയത് കൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത്. അവനല്ലേലും എനിക്ക് ഇഷ്ടമുള്ള ഒരാളൊന്നും അല്ല. അവൻ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എന്താ പിന്നെ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കണോ എന്ന് ചോദിക്കുകയാണ് പൂജ. ആ സമയം ദീപു പറയുന്നു, രണ്ടുപേരും ശരിയാ, എന്തായാലും അവനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇനി അവൻ അടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കണ്ട. അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവൻ ഇങ്ങോട്ട് വരട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അച്ഛ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാം അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അല്ല പൂജ എന്ന് ചോദിക്കുമ്പോൾ, അത് തന്നെ അപ്പോട്ടാ, അവനിങ്ങ് വരട്ടെ, അവന് നമ്മുടെ അടുത്ത് ഇനി എന്നാ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണണം എന്ന് തന്നെ അവിടെ പൂജയും പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് അവിടെ അവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ സുമിത്ര പറയുന്നു, അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അവരെന്ന്. അതെ, അത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവറ്റകളെയൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സമയത്ത് ആ ചെറുക്കനാണെങ്കിൽ വീട്ടിൽ പോയിരിക്കുകയാണ്. പിന്നെ ചെറുക്കനെ കാണിക്കുമ്പോൾ നെറ്റിയിൽ മുറിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ണാണെങ്കിൽ ഇടിച്ചിട്ട് കറുത്ത് ഇത്രയും റൗണ്ട് കിടക്കുകയാണ്, അപ്പു കൊടുത്ത ഇടിയുടെ ഭാഗമായിട്ട്. അവൻ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും രഞ്ജിതയും ഭർത്താവും അവിടെ നേരെ പരമശിവത്തെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് ചെറുക്കൻ ഇടിയും കൊണ്ട് പഴുത്തിരിക്കുന്ന ഒരു രംഗമാണ്. അപ്പോൾ അവനെ കണ്ടതും പെട്ടെന്ന് തന്നെ ഓടി വരുന്നു. മോനെ, മോനെ, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്താ പറ്റിയത്, ഇത് എന്ത് പറ്റിയതാ മോനെ എന്ന് തന്നെ ചോദിക്കുമ്പോഴേക്കും അവിടെ അരവിന്ദ് പറയുകയാണ്, അതെ ഇത് വേറെ ഒന്നും ആയിരിക്കത്തില്ല, ഇതാരോ കൈവച്ചതായിട്ടാണ് തോന്നുന്നത്. ഓ പോച്ച, ഇതാരും കൈവച്ചൊന്നുമല്ല, ഞാൻ ഒന്ന് ബൈക്കിൽ നിന്ന് വീണു. ആ അങ്ങനെ പറ്റിയതാ, ഇത് ബൈക്കിൽ നിന്ന് വീണതായിട്ടൊന്നും തോന്നുന്നില്ല, നിന്നേടാ നോക്കട്ടെ. ഇതാരോ നന്നായിട്ട് എടുത്ത് പെരുമാറിയത് തന്നെയാ. ആരാ മോനെ, ആരാ നിന്നെ ഉപദ്രവിച്ചേ, ആരാന്ന് പറ, ആരാന്ന് പറ. അവൻ അപ്പു തന്നെ, ആ ദീപുവിന്റെ മകൻ. ഏ, അവനോ? അവൻ എന്നാത്തിനെ നിന്നെ ഉപദ്രവിച്ചേ? അവൻ ഇവിടെ വന്ന് നിന്നെ ഉപദ്രവിച്ചോ? ഇവിടെ വന്നില്ല, ഞാൻ അങ്ങോട്ട് ചെന്നു. നീ അങ്ങോട്ട് ചെന്നോ? എങ്ങോട്ട് ചെന്നു? അമ്പലത്തിൽ പോയതാ, അമ്പലത്തിൽ വെച്ച്. നീ അമ്പലത്തിൽ പോയോടാ, നീ എന്തിനാണ് അമ്പലത്തിൽ പോയെന്ന് അരവിന്ദ് ചോദിക്കുന്നു. ഞാൻ അമ്പലത്തിൽ പോയത് അവളെ കാണാൻ, പൂജയെ. അപ്പൊ അവളുടെ കൂടെ അപ്പു ഉണ്ടായിരുന്നു. ആ സമയം പ്രശ്നമായി. നീ അതിന് എന്ത് പറഞ്ഞിട്ട്, അവരെന്ത് പറഞ്ഞു? അതൊന്നുമില്ല, അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഈ കാര്യത്തെ പറ്റി ചോദിക്കുകയും വേണ്ട. അവനും ഞാനും ഉടക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ അതിന്റെ പകരം ചോദിക്കോളാം. അതെങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും അതിൻ്റെ അകത്ത് ഇടപെടാനായിട്ടോ സംസാരിക്കാനായിട്ടോ വെറുതെ വരണ്ട, വിഷയമാകും. അതുകൊണ്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നുകൂടി പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പറയുന്നു, എന്നാൽ പിന്നെ ആ കാര്യങ്ങൾ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എന്തിനായിരിക്കും അവർ അമ്പലത്തിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, വേറെ എന്തിന്, ഇന്ന് ദീപ് ഇന്ന് റോഹിത്തങ്ങളുടെ ആണ്ടല്ലേ, അതിനു വേണ്ടി വന്ന. അയ്യോ, ഇന്ന് റോഹിത്തേട്ടന്റെ ആണ്ടായിരുന്നല്ലോ. അരവിന്ദ്, ആ നീ ഇതൊക്കെ മറന്നു നടന്നോ? അവിടെ ഇത്രയും നാളായി ഈ വീട്ടിൽ നിന്ന് തിന്നുകൂട്ടുന്നതല്ല റോഹിത്തിന്റെ സ്വത്തുക്കളാണ് എന്നുള്ളത് മറന്നു പോകരുത്. പിന്നെ ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങളുള്ളപ്പോൾ ഞാൻ അത് ഓർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? അരവിന്ദ് വാ, നിങ്ങൾ എൻ്റെ കൂടെ വാ. ഞാൻ എന്തിനാ ഇപ്പൊ നിന്റെ കൂടെ വരുന്നത്? നിങ്ങളോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വന്നാൽ മതി, അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇങ്ങോട്ട് വാ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അവിടെ ഒരു കടൽ തീരമാണ്. അവിടെ നമ്മുടെ
സുമിത്രയും ബാക്കി എല്ലാവരും ഇരിക്കുന്നു. പൂജമോൾ അവിടെ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്യണം. കർമ്മി പറഞ്ഞു കൊടുക്കുന്നു എന്തൊക്കെയാ ചെയ്യേണ്ടത്. പൂജമോൾ അവിടെ ആ ഒരു ചോറുരുട്ടി ആ ഇലയിൽ വെക്കുന്നു. അതിനുശേഷം അവിടെ ആ ചിതാഭസ്മത്തിൽ തൊട്ട് വണങ്ങാനായിട്ട് പറയുകയാണ്. അങ്ങനെ ചിതാഭസ്മം തൊട്ട് അത് വണങ്ങി അവിടെ നിന്നും അത് എഴുന്നേറ്റ് കടലിൽ കൊണ്ടുപോയി ഒഴിക്കുള്ളൂ എന്ന് പറയുന്നു. അവരെല്ലാവരും കടൽ തീരത്തേക്ക് ചെല്ലുകയാണ്. പൂജമോള് ആ ചിതാഭസ്മം തലയിൽ വെച്ച്, ഒരു വാഴയിലിൽ വെച്ച് തലയിൽ വെച്ച് നേരെ കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് തിരിഞ്ഞു നിന്ന് അത് പുറകോട്ട് വെള്ളത്തിലേക്ക് ഇടുക തന്നെ ചെയ്യുന്നു. തിരകളിലൂടെ അതിങ്ങനെ ഓളം തള്ളി പോവുകയാണ്. പൂജമോള് തിരിച്ചു കയറി വരുമ്പോൾ സുമിത്ര പൂജമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നടന്നു പോകുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മിസ്സായിപ്പോയി. എല്ലാവരോടും ഞാൻ റോഹിത് തിരിച്ചു വരുന്നു എന്നൊരു ഹെഡിങ് കിട്ടപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, റോഹിത് എവിടെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു കാര്യം. അപ്പം ഇന്ന് പൂജമോളും അപ്പും കൂടെയും കൂടി സാധനം മേടിക്കാനായിട്ട് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ആ ചെറുക്കം വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൂജമോള് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല, എൻ്റെ അമ്മ തിരിച്ചു വന്നതുപോലെ തന്നെ എൻ്റെ അച്ഛനും തിരിച്ചു വരുന്നതായിട്ട് ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ട്, അത് നടക്കുമെന്ന് തന്നെയാണ് അപ്പുവേട്ട എനിക്ക് തോന്നുന്നത് എന്ന് തന്നെ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റിൽ ഒരു പക്ഷേ ഒരു തീ പിടിച്ചതോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൃതദേഹം മാത്രമായിരിക്കണം കിട്ടിയിട്ടുണ്ടാകുക. അപ്പം അത് രോഹിത്തിൻ്റെ എന്ന് കരുതി സംസ്കരിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ രോഹിത് ഉറപ്പായിട്ടും തന്നെ തിരിച്ചെത്തുക തന്നെ ചെയ്യും. പൂജമോള് പറഞ്ഞത് അതിനെ ചൊല്ലിയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ, ദിസ് ഈസ് ഐ ആം സൈനിങ് ഔട്ട്. ടാറ്റ.